ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തിരഞ്ഞെടുത്തത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല അൽ ഖമാനിയുടെ ജന്മദിനം. ഈ മാസം 13 ഇറാൻ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ ഏത് നിമിഷവും തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. മധ്യപൂർവ്വ ദേശത്ത് ഒരിക്കൽ കൂടി യുദ്ധഭീതി ഉയർത്തിക്കൊണ്ടാണ് ഇസ്രായേലിൻ്റെ തിരിച്ചടി. ഈ മാസം 1 ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച് ഒരു ജനറൽ ഉൾപ്പെടെ 7 ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് ശനിയാഴ്ച 300 മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചെയായിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയത് നിയന്ത്രിതമായ ആക്രമണമാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് തുനിയുമോ എന്നത് വ്യക്തമല്ല. പുലർച്ചെ നടത്തിയ ആക്രമണം എത്രത്തോളം ഫലപ്രദമായി എന്ന് ഇസ്രായേൽ സൈന്യം വിലയിരുത്തി വരികയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആക്രമണം എത്രത്തോളം നാശനഷ്ടം വിതച്ചുവെന്നും പരിശോധിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ടെഹ്റാനിലെ ഇമാം ഖമനായി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ പുനരാരംഭിച്ചതായി ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ US പങ്കാളിത്തമില്ലെന്നാണ് പ്രഥമ വിവരം. അതേസമയം US അറിയിച്ച ശേഷമായിരുന്നു ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണമെന്നും സൂചനയുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇറാനെതിരെ വീണ്ടും കനത്ത ആക്രമണം നടത്തുന്നതിനെ US ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർത്തതായും റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണം ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് വ്യക്തമല്ല. ഈ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകാൻ തുനിയുമോ എന്നും വ്യക്തമല്ല. യുദ്ധഭീതി വിതച്ചു വീണ്ടും രൂപപ്പെട്ടിരിക്കുന്ന സംഘർഷാവസ്ഥയുടെ ഭാവി ഈ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ ഇസ്രായേലിൽ നിന്ന് പുറത്തു കടക്കാൻ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.